കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർമാരും ഹൗസ് സർജൻമാരും ഇന്നു മുതൽ സമരത്തിലേക്ക്. 5 മാസത്തെ സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുന്നത്. വിഷയം പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ഡോക്ടർമാരുടെ പരാതി. വിവരങ്ങളുമായി മുഹമ്മദ് ഇമ്രാൻ ചേരുകയാണ്. ഇമ്രാൻ, ഈ ഡോക്ടർമാരുടെ സമരം തുടങ്ങിക്കഴിഞ്ഞോ? ഇത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? ജൂലിയറ്റ് പത്രയോടുകൂടിയാണ് ഡോക്ടർമാരുടെ ഈ സമരം തുടങ്ങുന്നത്. അതായത് പി ജി ഡോക്ടർമാരും ഹൗസ് സർജൻമാരുമാണ് ഇതിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. എല്ലാത്തരം ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ഇവരുടെ തീരുമാനം. ഏതായാലും കഴിഞ്ഞ 5 മാസമായി ഇവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. അതായത് സെപ്റ്റംബർ മാസമാണ് അവസാനമായി സ്റ്റൈപ്പൻഡ് ലഭിച്ചത്. പിന്നീട് 5 മാസം ഇതുവരെ സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടില്ല. പലതവണ ഈ വിഷയം സർക്കാരിന്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു. അധികാരികളുടെ അടുത്ത് ഇക്കാര്യങ്ങൾ പരാതിയായി തന്നെ ബോധിപ്പിച്ചതാണ്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പി ജി ഡോക്ടർമാർ പറയുന്നത്. ഇതിനാൽ തന്നെയാണ് തങ്ങൾക്ക് സമരത്തിലേക്ക് നീങ്ങേണ്ടി വരുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സമരത്തിന്റെ ഭാഗമായി തന്നെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്ന് പ്രകടനം നടത്തും. ഒപ്പം തന്നെ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ധർണയും സംഘടിപ്പിക്കുമെന്നും പി ജി ഡോക്ടർമാർ പറയുന്നു. ഏതായാലും രോഗികൾ വലയാൻ തന്നെയാണ് സാധ്യത. അതായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർമാരുടെ സേവനം പ്രധാനമായും ലഭിക്കുന്നത്. ഏതായാലും ഇവർ സമരത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി തന്നെ രോഗികൾ വലയാൻ തന്നെയാണ് സാധ്യത. ശരി, മുഹമ്മദ് ഇമ്രാൻ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.